ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിസ്ഥിതി ദിന ക്യൂസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം: ജൂൺ 5. ആദ്യത്തെ 1974 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം: ഒരു ഭൂമി മാത്രം, Only 1 Earth. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം: July 28. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു? ഉത്തരം: ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം: 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: പ്രൊഫസർ ആർ മിശ്ര. ഐക്യരാഷ്ട്രസഭ June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്ന്? ഉത്തരം: 1972 June 5. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: റേച്ചൽ കഴ്സൺ. നാഷണൽ എൻവയോൺമെൻറ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: നാഗ്പൂർ, മഹാരാഷ്ട്ര. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം: പ്രൊഫസർ ജോൺസി ജേക്കബ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം: ആറളം വന്യജീവി സങ്കേതം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം: രാജീവ് ഗാന്ധി. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക? ഉത്തരം: മൈന. വേമ്പനാട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ്? ഉത്തരം: പാതിരാമണൽ. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം? ഉത്തരം: ഇരവിക്കുളം. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം: ഒരു കുരുവിയുടെ പതനം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം: May 22. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ഉത്തരം: ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: പരിസ്ഥിതി. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ജൈവമണ്ഡലം, ബയോസ്ഫിയർ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര്? ഉത്തരം: കാവുകൾ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം: September 16. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ഉത്തരം: വയനാട്. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്ത്? ഉത്തരം: ഭീമൻ പാണ്ട. WWF പൂർണ്ണരൂപം എന്താണ്? ഉത്തരം: വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം: നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: കാലാവസ്ഥാ മാറ്റം. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം? ഉത്തരം: 1973. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം: UNEP. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം: നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം: വേപ്പ്. പരിസ്ഥിതി കമാൻഡുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം: ഗ്രീൻ പീസ്.
പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം? ഉത്തരം തട്ടേക്കാട്, എറണാകുളം. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്ന. ലോക വനദിനം എന്നാണ്? ഉത്തരം 21 മാർച്ച്. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അയ്യപ്പ പണിക്കർ. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. ഇന്ത്യയിലെ ആദ്യ ജലമ്യൂസിയം എവിടെയാണ്? ഉത്തരം പെരിങ്ങളം, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ഉത്തരം തെന്മല, കൊല്ലം. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേത്? ഉത്തരം ആന. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ ആര്? ഉത്തരം കസ്തൂരി രംഗൻ. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര്? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി? ഉത്തരം സി കെ കരുണാകരൻ, IFS. കേരളത്തിലെ ജൈവ ജില്ലയേത്? ഉത്തരം കാസർഗോഡ്. ലോക വനദിനം എന്നാണ്? ഉത്തരം 21 മാർച്ച്. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം 22 മാർച്ച്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? ഉത്തരം 33%. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്? ഉത്തരം ഭവാനി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. 2018 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം തടയുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ഏത്? ഉത്തരം ചന്ദനം. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. ലോകചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം ഏത്? ഉത്തരം അലുമിനിയം. ഏറ്റവും വേഗം വളരുന്ന സസ്യം? ഉത്തരം മുള. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതു ജില്ലയിൽ? ഉത്തരം വയനാട്. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2006. ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്? ഉത്തരം മിശ്രഭോജികൾ. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്? ഉത്തരം സസ്യഭോജികൾ. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? ഉത്തരം മണ്ണിര. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക.